നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് 20,200 എന്ന് പറയുന്ന ഒരു നാഴികക്കല്ല് താണ്ടിയ സമയമാണിപ്പം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത്രയും വലിയ വളർച്ചയിൽ ഏതൊക്കെ സെക്ടറുകളെയാണ് എങ്ങനെയൊക്കെയാണ് ഈ വളർച്ച ബാധിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് റെയിൽവേ സെക്ടർ തന്നെ ഒന്ന് നോക്കാം. ഏതാണ്ട് 5,50,000 കോടിയുടെ വൻ വികസന പദ്ധതിയാണ് ഭാരതീയ റെയിൽവേ ലക്ഷ്യമിടുന്നത്. അതുതന്നെ 2024 മുതൽ 2031 വരെയുള്ള 7 വർഷത്തെ വികസന പദ്ധതിയാണ് റെയിൽവേ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയൊക്കെ തന്നെ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഗതിമാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ റെയിൽവേ ഇപ്പം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് തന്നെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം നേരിട്ടുള്ള കമ്പനികൾക്ക് മാത്രമല്ല, അതായത് മെറ്റൽ സെക്ടർ, സിമൻറ്റ്, ഖനനം, അങ്ങനെ മൈനിങ് അങ്ങനെ തുടങ്ങി പല സെക്ടറുകളിലോട്ടും ഇതിൻ്റെ ഒരു ഗ്രോത്ത് തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്നതാണ്. റെയിൽവേയുടെ ഈ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട 3 കമ്പനികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഒന്നാണ് RVNL, അടുത്തതാണ് IRCON ഇൻ്റർനാഷണൽ, IRFC എന്നീ 3 കമ്പനികളാണ് പ്രധാനമായിട്ടും ഈ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ കമ്പനികളുടെയൊക്കെ ഷെയർ വാല്യൂ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ വളരെയധികം ഉയർന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ടൂറിസം, കാറ്ററിങ്, ടിക്കറ്റ് ബുക്കിംഗ് എന്നീ രംഗത്തെ കുത്തക കമ്പനിയായ IRCTCയുടെ ഷെയറുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. മുന്നോട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഇപ്പം വന്ദേഭാരത് വന്ന സമയത്ത് തന്നെ നമുക്കറിയാം എത്ര ടിക്കറ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ തന്നെ അതിനകത്ത് ടിക്കറ്റ് ഇപ്പോൾ കിട്ടാൻ തന്നെ ഇല്ല, അതേപോലെ റഷായിട്ടിരിക്കുകയാണ്. ഈ പൊതുമേഖലാ കമ്പനികളെപ്പോലെ തന്നെ സ്വകാര്യ റെയിൽ കമ്പനികളും റെയിൽ വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ്. ഇത്തരം കമ്പനികളുടെ ഓഹരി വിലയിൽ മാത്രമല്ല അതിൻ്റെ ക്വാർട്ടർലി റിപ്പോർട്ടുകളിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയും. അത്തരം കമ്പനികളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഈ RK Forge എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജൂപ്പിറ്റർ, വാഗൺ, അങ്ങനെ തുടങ്ങി കുറേ കമ്പനികൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ കമ്പനികളുടെയൊക്കെ സ്റ്റോക്കുകൾ നല്ല വിലയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ വികസനത്തിൻ്റെ ഭാഗമാവാൻ നമുക്കും കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ വരുന്ന സെക്ടറുകളാണ് സിമൻറ്റ് സെക്ടറ്, അതേപോലെ മെറ്റല്, ബാങ്കിങ്, അങ്ങനെ തുടങ്ങിയ മേഖലകളിലും കാര്യമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നതായിരിക്കും ഈ റെയിൽവേ വികസനമെന്ന് പറയുന്നത്. ഇത് റിലേറ്റ് ചെയ്ത സ്റ്റോക്കുകളെ, ശരിയായ സ്റ്റോക്കുകളെ കണ്ടെത്തുകയും ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺ തീർച്ചയായിട്ടും ഉറപ്പുവരുത്താവുന്നതാണ്.